നമസ്കാരം. രാജ്യം ഒരു കലാപത്തിലേക്ക് നീങ്ങിയ നാളുകൾ ഇന്നും ഭയത്തോടെയാണ് നാം ഓർക്കുന്നത്. ഡൽഹിയിലെ തെരുവുകൾ യുദ്ധക്കളമായതും പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നരനായാട്ട് നടത്തിയതും എല്ലാം കേവലം മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. എല്ലാം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തന്നെ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നത്. എന്നാൽ ഇത് വളരെ ചുരുക്കം കാലം മാത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ രാജ്യം വീണ്ടും ഒരു യുദ്ധക്കളമാകാൻ പോകുന്നു എന്നർത്ഥം. പൗരത്വ ഭേദഗതി നടപ്പിലാക്കുന്നത് ഈ രാജ്യത്തെ അടിച്ചമർത്തുന്നതിന് തുല്യമാണ്. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത കേൾക്കുന്ന മുറിവാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതോടെ BJPയുടെ അടിവേരിളകും എന്നത് ഉറപ്പായി കഴിഞ്ഞു. രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയ പൗരത്വ നിയമ ഭേദഗതിയെ ശക്തമായി തന്നെ എതിർത്ത സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു പശ്ചിമബംഗാൾ. എന്നാലിപ്പോൾ കോവിഡ് ഭേദി ഒഴിഞ്ഞാൽ ഉടൻ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കും എന്നാണ് BJP പറയുന്നത്. BJPയുടെയും അമിത്ഷായുടെയും ഏറ്റവും വലിയ ലക്ഷ്യവും അതുതന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് BJP ദേശാധ്യക്ഷൻ JP നദ്ദയും ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ അലയടിച്ചിട്ടും ഇതിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറാൻ BJP തയ്യാറായിട്ടില്ല. ഉടൻ ഈ നിയമം നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതാണ് BJPയുടെ അവസാന തീരുമാനം. ഇക്കാര്യം സമർത്ഥിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമബംഗാളിലെ വലിയ അഭയാർത്ഥി ജനവിഭാഗത്തിന് പൗരത്വം നൽകാൻ കേന്ദ്രവും BJPയും താല്പര്യപ്പെടുന്നതിനാൽ അടുത്ത വർഷം ജനുവരി മുതൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗീയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ജനുവരി മുതൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയേക്കും എന്നാണ് വർഗീയ ബംഗാളിലെ പൊതുപരിപാടിയിൽ പ്രഖ്യാപിച്ചത്. അഭയാർത്ഥി പ്രശ്നം ഏറെ ചർച്ച ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. ഇവിടെ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അഭയാർത്ഥികളോട് തൃണമൂൽ സർക്കാർ അനുഭാവം പുലർത്തുന്നില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ എന്നിവിടങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാവർക്കും മോദി സർക്കാർ പൗരത്വം നൽകും. CAA കീഴിലുള്ള അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന പ്രക്രിയ അടുത്ത വർഷം ജനുവരി മുതൽ ആരംഭിക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ BJP പരിപാടിക്കിടെ കൈലാഷ് പറഞ്ഞത് ഇങ്ങനെയാണ്. തൃണമൂൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അധികാരം പിടിക്കാൻ BJP ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം പ്രചാരണ വിഷയമാക്കുന്നത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദുക്കൾ, സിഖുകാർ, പാഴ്സി, ജെയിൻ, ബുദ്ധിസ്റ്റുകൾ, ക്രൈസ്തവർ എന്നിവർക്ക് പൗരത്വം നൽകുന്നതാണ് ഭേദഗതി ചെയ്ത നിയമം. മുസ്ലിം സമുദായത്തെ ഒഴിവാക്കിയതിൽ വൻ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് നരേന്ദ്രമോദി സർക്കാർ വിവാദമായ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പൗരത്വം ചോദിച്ചെത്തുന്നവർക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. ഇതിൽ മുസ്ലിമുകളെ ഒഴിവാക്കിയതാണ് വിവാദമായിരിക്കുന്നത്. മറ്റ് 6 മതസ്ഥർക്ക് പൗരത്വം നൽകുവാനും തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു വിഭാഗത്തെ ഒഴിവാക്കിയത് വിവേചനമാണ് എന്നും മതമടിസ്ഥാനമാക്കി പൗരത്വം നൽകുന്നത് രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും വിമർശകരടക്കം ചൂണ്ടിക്കാട്ടുമ്പോഴും ഇത് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് മോദി സർക്കാർ.